എന്താ ഇവിടെ നിർത്തിയേ? ഇന്ന് അനുപമേള അമ്മയുടെ ബർത്ത്ഡേ. വലിയ ആഘോഷമൊന്നുമില്ല, എങ്കിലും അഞ്ചിലടക്കം വീട്ടിലെല്ലാരും കാണും. ഇളയമ്മയുടെ അഞ്ചലിയുടെ മുമ്പിൽ വെച്ച് ഇപ്പൊ നമ്മുടെ കൈ കിട്ടിയ സി സി ടി വി ദൃശ്യം കാണിക്കണ്ട. അഞ്ജലി പോയതിനു ശേഷം നമുക്ക് അച്ഛനെ അമ്മയും മുത്തച്ഛനെ ഏട്ടനെയും കാണിക്കാം. ഇതുവരെ നടന്ന സംഭവങ്ങളൊക്കെ അവരോട് പറയാം. നമ്മുടെ കയ്യിലുള്ള വീഡിയോ കാണുമ്പോ അവർക്കെല്ലാം മനസ്സിലായിക്കൊള്ളും. അഞ്ജലിയും അയാളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മാത്രമല്ല, ഭക്ഷണത്തിൽ വിഷം കലർത്തിയതടക്കം എല്ലാം പറയണം. ഈ വിവാഹം വേണ്ടെന്ന് അവരെല്ലാവരും തീരുമാനിക്കണം. അതിനുശേഷം മാത്രമേ അഞ്ജലിയും അനുപമയുടെ അമ്മയും ഇതിനെക്കുറിച്ച് അറിയാൻ പാടുള്ളൂ. ഏതായാലും ഇന്ന് വൈകുന്നേരത്തിനകം അഞ്ജലിയുടെ തനി നിറം നമ്മൾ എല്ലാവരുടെ മുമ്പിലും തുറന്നു കാണിക്കും. ഇന്ന് നമ്മുടെ ദിവസം. ഇത്രയും നാൾ ഓടി നടന്നതിന് ഇന്ന് ഫലമുണ്ടായി. ഇന്നത്തെ ദിവസം റോഷൻ സാറിന്റേത് കൂടിയാ. വലിയൊരു കുരുക്കിൽ നിന്നും അദ്ദേഹത്തെ ഇന്ന് നമ്മൾ രക്ഷപ്പെടുത്തുകയാണല്ലോ. ശരിയാ, പോലെ പിന്നെ തെളിവ് രാഹുലിന്റെ ഫോണിലാ ഉള്ളത്, ശ്രദ്ധിക്കണം. സരസ്വതി ഇത് എവിടെ പോയി? ഹലോ സരസ്വതി, ഞാൻ കലാവതിയാ. സരസ്വതി എവിടെ ഉള്ളത്? ഞാൻ വീട്ടിലേക്ക് പോവാ. സോറി സരസ്വതി, തിരക്കിനിടയിൽ എനിക്ക് സരസ്വതിയെ വേണ്ട രീതിയിൽ ഗൗനിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ വെച്ച് സരസ്വതി എന്താ പറഞ്ഞു വന്നത്? അത് പിന്നെ എന്താ സരസ്വതി? കീർത്തിയുടെ വിവാഹം ഉറപ്പിക്കാൻ പോകുന്നതിനെ പറ്റി ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ, അതിനെ കുറിച്ച് സംസാരിക്കാനാ വന്നത്. കലാവതി നല്ല തിരക്കിലാണല്ലോ. ഒക്കെ പിന്നെ സംസാരിക്കാം. ഓക്കെ, എന്താ കലാവതി, ആരെയാ വിളിച്ചത്? കീർത്തിയുടെ അമ്മ സരസ്വതി വന്നിരുന്നു ഇവിടെ. കീർത്തിയും രാഹുലിനെയും കുറിച്ചാ സരസ്വതി സംസാരിച്ചത്. സംസാരം മുഴുവിപ്പിക്കാതെ അവര് പോയി. ഞാൻ വിളിച്ചപ്പോ അവര് പറഞ്ഞത് കീർത്തിയുടെ വിവാഹത്തെ കുറിച്ച് സംസാരിക്കാനാ വന്നതെന്നാണ്. എന്തോ അത് കള്ളമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കീർത്തിയും രാഹുലിനെയും കുറിച്ച് അവര് സംസാരിച്ചത്. അവര് തമ്മില് മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ രേ വീട്ടാ? അത് സംസാരിക്കാനാവോ അവര് വന്നത്? സംസാരിക്കാനുള്ള മടി കാരണം പോയതായിരിക്കോ? കീർത്തിയും രാഹുലും നല്ല ജോഡിയാ. അവരൊന്നാകണമെന്ന് സരസ്വതി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എതിര് പറയേണ്ടതില്ല, അല്ലേ രവിയേട്ട? ഭ്രാന്ത് പറയാതെ കലാവതി, അവര് തമ്മിൽ അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല. താൻ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. കീർത്തിയുടെ വിവാഹക്കാര്യം സംസാരിക്കാൻ തന്നെ ആയിരിക്കും സരസ്വതി വന്നത്. ആകെ തിരക്ക് കാരണം പറയാതെ പോയി, അത്ര തന്നെ. എന്തോ എനിക്കങ്ങനെ തോന്നിയില്ല. എന്നെങ്കിലും കീർത്തിയുടെ രാഹുലിന്റെയും കാര്യം സരസ്വതി പറഞ്ഞ ഞാൻ എതിര് പറയില്ല. ഞാനായിട്ട് മുൻകൈ എടുക്കുന്നില്ല. പ്രേം എന്തിനാ വിളിച്ചത്? അഞ്ജലി, നീ ഇതെവിടെയാ? എന്താ ഫോൺ എടുക്കാത്തത്? ഞാൻ റോഷന്റെ വീട്ടിലെ ഉള്ളത്. അനുപമ ചേച്ചിയുടെ ബർത്ത്ഡേയാ, ചെറിയൊരു ആഘോഷം. പ്രേമിന്റെ മിസ് കോൾസ് ഇപ്പോഴാ കാണുന്നേ. സോറി പ്രേം. പ്രേം കുറെ തവണ വിളിച്ചു അല്ലേ, എന്താ വിളിച്ചേ? രാഹുലും കീർത്തി അവിടെ ഉണ്ടോ? ഇല്ല. റോഷൻ തന്നോട് എന്തെങ്കിലും സംസാരിച്ചിരുന്നോ? ഏയ്, അങ്ങേര് പഴയ പടി തന്നെ, നോട്ടം ചിരി, അത്യാവശ്യത്തിന് മാത്രം സംസാരം. അങ്ങനെ പ്രത്യേകിച്ചൊന്നും സംസാരിച്ചില്ല. എന്താ പ്രേം? ഞാനും നീയും തമ്മിലുള്ള ബന്ധം കീർത്തിയും രാഹുലും അറിഞ്ഞു കഴിഞ്ഞെന്നാ തോന്നുന്നേ. നമ്മള് താമസിച്ചിരുന്ന റിസോർട്ടിൽ നിന്ന് നമ്മൾ ഉൾപ്പെടുന്ന സി സി ടി വി ദൃശ്യം അവർ കളക്ട് ചെയ്തു. പ്രേമിനോട് ആരാ ഇത് പറഞ്ഞത്?
റിസോർട്ടിൽ നിന്ന് വേണ്ടപ്പെട്ട ഒരാള് എന്നെ വിളിച്ചിരുന്നു. സി സി ടി വി ദൃശ്യം രാഹുലിന്റെ ഫോണിലേക്ക് അവരയച്ചു കൊടുത്ത്. രാഹുലും കീർത്തിയും അന്ന് നിന്റെ വീട്ടിൽ വന്നിരുന്നല്ലോ. ഞാൻ അവരെ കണ്ടതുവാ. അന്ന് അവര് വന്നത് നമ്മളെ സംശയമുള്ളത് കൊണ്ട് തന്നെയായിരുന്നു എന്ന് ഉറപ്പിക്കാം. ഒന്നും അറിയാത്ത ഭാവത്തിൽ അവര് രണ്ടുപേരും നിനക്ക് മുമ്പിൽ ഇതുവരെ അഭിനയിക്കുമായിരുന്നു. നമ്മുടെ ബന്ധം വീട്ടിൽ അവതരിപ്പിക്കാൻ അവരുടെ കയ്യിൽ തെളിവുകളില്ലായിരുന്നു. തെളിവിനായി അവരിത്രയും കാലം നിന്റെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നിന്റെ വീട്ടിൽ അവർ വന്നതും അതിന് തന്നെയായിരിക്കും. നമ്മൾ റിസോർട്ടിൽ താമസിച്ചിരുന്നത് അവർ മനസ്സിലാക്കിയിരുന്നു. അതാണ് അവര് സി സി ടി വി ദൃശ്യം കളക്ട് ചെയ്തത്. ആ വീഡിയോ വീട്ടിൽ കാണിക്കും അവര്. തെളിവ് സഹിതം നിനക്ക് ഞാനുമായി ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കും. അതോടെ വിവാഹത്തിൽ നിന്ന് റോഷൻ പിന്മാറും. നമ്മുടെ പ്ലാനൊന്നും നടക്കില്ല. അവരിതുവരെ ഇക്കാര്യം വീട്ടിൽ അവതരിപ്പിച്ചിട്ടില്ല. അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഇവിടെയുള്ളവർ എന്നോട് ഇങ്ങനെയല്ല പെരുമാറുക. ഇതുവരെ പ്രശ്നമൊന്നുമില്ല. നീ എങ്ങനെയെങ്കിലും രാഹുലിന്റെ ഫോണിൽ നിന്ന് ആ വീഡിയോ നശിപ്പിക്കണം. നമ്മൾ തമ്മിൽ തെറ്റായ ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ അവരുടെ കയ്യിൽ തെളിവുകൾ ഉണ്ടാവരുത്. രാഹുലും കീർത്തി ഇവിടെ എത്തിയിട്ടില്ല. വന്ന ഉടനെ അവരാ വീഡിയോ കാണിച്ച് സംസാരിക്കാൻ തുടങ്ങിയ. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നെ അവരിവിടുന്ന് പുറത്താക്കും മുമ്പേ ഞാൻ ഇവിടുന്ന് ഇറങ്ങും. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആ ഫോൺ എന്റെ കയ്യിലെത്തും. ആ ഫോൺ ഞാൻ നശിപ്പിക്കും. ആ തെളിവ് നശിപ്പിക്കും. പ്രേം, ടെൻഷൻ അടിക്കാതെ നമുക്ക് നോക്കാം ദൈവം ആരുടെ കൂടെയാണെന്ന്. എവിടെ പോയതാ? രാഹുൽ പറഞ്ഞത് മറക്കണ്ട, ഫോൺ ശ്രദ്ധിക്കണം. ഇന്നത്തെ കാലത്ത് സ്വന്തം അച്ഛനമ്മമാരെക്കാൾ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുക സ്വന്തം ഫോണാ. അതുകൊണ്ട് കൂടെ കൂടെ നീ എന്നെ ഓർമ്മപ്പെടുത്തണ്ട. പിന്നെ അഞ്ജലി വീട്ടിൽ കാണും. എടുത്തു ചാടി തെളിവ് കിട്ടിയ തെളിവ് കിട്ടിയെന്ന് വിളിച്ച് കൂവരുത്. പറഞ്ഞാ മറക്കണ്ട. അവള് പോയ ശേഷം സൂചിപ്പിച്ചാ മതി. അതെനിക്കറിയാം, ഞാൻ മണ്ടിയല്ല. സാമ്പാ, ഒന്നും അറിയാത്ത ഭാവത്തിൽ നിന്നാ മതി. രാഹുൽ, എന്നെ കണ്ട അനുപമ ടീച്ചർ വാളെടുക്കോ? ആ വാള് നമുക്ക് പോയി ഓടിക്കാം. താൻ ധൈര്യമായിട്ട് വന്നു. രാഹുൽ സാറിനോട് എങ്ങനെ പറയും? ചേച്ചി കൂടെ ഉണ്ടല്ലോ. അതില് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. രാഹുൽ സാർ, മറ്റാരോടും പറഞ്ഞിരുന്നില്ലല്ലോ. നീ അയക്കുന്ന ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റ് ഒക്കെ ഞാൻ കാണാറുണ്ട്. തിരക്കായതുകൊണ്ടാണ് മറുപടി അയക്കാത്തത്. അതിനെല്ലാത്തിനും കൂടി ഇപ്പൊ ഞാൻ നിനക്ക് മറുപടി തരാം. കൊറേ ഗുഡ് മോർണിംഗ്, കൊറേ ഗുഡ് നൈറ്റ്. പാവത്തിനെ കളിയാക്കാതെ രാഹുൽ. രാഹുൽ സർ, ഒരു മിനിറ്റ്, എനിക്ക് പേഴ്സണലായി ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യമാണെങ്കിലും പിന്നെ പറയാം, ഇപ്പൊ സമയമല്ല. ഞാനൊരു യുദ്ധത്തിന് ഇറങ്ങിയിരിക്കെ, അത് കഴിയട്ടെ. ഇവിടെ വന്ന്. അല്ല, എന്ത് കാര്യ കല്യാണിക്ക് രാഹുലിനോട് പറയാനുള്ളത്? എന്താ കല്യാണി? എനിക്ക് കുറച്ച് ദിവസം ലീവ് വേണമായിരുന്നു. അനുപമ ടീച്ചറിനോടും കലാവതി ടീച്ചറിനോടും പറയാനൊരു പേടി. ഓ, രാഹുൽ സാറിനെ സോപ്പിട്ട് അയാളെ കൊണ്ട് അവരോട് പറയിപ്പിക്കണം, അതല്ലേ? കൊള്ളാലോ നീ. കലാവതി ടീച്ചറോട് നേരിട്ട് പറയായിരുന്നല്ലോ. പാവല്ലേ അവര്, ലീവ് തരും. ഓ, കല്യാണിയുടെ വിവാഹം അടുക്കാറായല്ലോ, അതിനായിരിക്കും ലീവ് അല്ലേ? അതെ അതെ, ഒക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ. പിന്നെ നിന്റെ അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? സുഖമുണ്ട്. എങ്ങനെ ഒരു ചേച്ചി ഉണ്ടെന്ന് നീ പറഞ്ഞു കാണുമല്ലോ അച്ഛനോട്. എന്റെ അന്വേഷണം പറയണം കേട്ടോ അച്ഛനോട്. പറയാം. എന്തായാലും നിന്റെ കല്യാണത്തിന് ഞാൻ വരും, അപ്പൊ അച്ഛനെ കാണാം, പരിചയപ്പെടാം.
വിളിക്കുന്നു. പിന്നെ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ, ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല.